ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ എല്ലാ കൂട്ടുകാരെയും കിഡ്സ് ഏരിയ ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ടീച്ചർ സ്വാഗതം ചെയ്യുന്നു നിങ്ങളെല്ലാവരും സുഖായിരിക്കുന്നല്ലോ സുഖായിരിക്കുന്നു എന്നാലേ നമുക്ക് പഠിക്കണ്ടേ ഇന്ന് നമ്മൾ ഒരു ഇംഗ്ലീഷ് ലെറ്റർ ആണ് പഠിക്കുവാനായിട്ട് പോകുന്നത് നമ്മൾ ഏതൊക്കെ പഠിച്ചു ഒന്ന് പറഞ്ഞേസ് വെരി ഗുഡ് ഇതേത് ലെറ്ററാണ് ഏ ഇതോ ബി നമ്മളപ്പോൾ എ പഠിച്ചു ബി പഠിച്ചു ഏതൊക്കെയാ പഠിച്ചത് എ ബി അല്ലേ ഇനി നമ്മൾ എ യും ബിയും കഴിഞ്ഞ് അടുത്തു വരുന്ന ലെറ്ററാണ് പഠിക്കുവാനായിട്ട് പോകുന്നത് അത് ഏത് ലെറ്ററാണെന്ന് അറിയാവോ നമുക്ക് നോക്കിയാലോ നോക്കാം അല്ലേ ധാരാ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ലെറ്ററാണ് സി കുഞ്ഞുങ്ങൾ പറഞ്ഞേ സി വിളിച്ചേ നിങ്ങൾ വിളിച്ചേ സിയെ വിളിച്ചേ സി സി കണ്ടോ നിങ്ങൾ നോക്കി ചിരിക്കുകയാ ഈ ലെറ്ററിന്റെ പേരെന്താ സി എ ബി സി കുഞ്ഞുങ്ങൾ പറഞ്ഞേ ഒരിക്കൽ കൂടി പറഞ്ഞേ ബി സി വെരി ഗുഡ് ഇനി നമുക്ക് സിയിൽ തുടങ്ങുന്ന കുറച്ച് വേർഡ്സ് പഠിക്കാം കുറച്ച് വേർഡ്സിന്റെ ഫസ്റ്റ് ലെറ്റർ സി ആണ് അപ്പോള് അത് ഏതൊക്കെ വേർഡ്സ് ആണെന്ന് നമുക്ക് നോക്കാം സി നിങ്ങളുടെ വീട്ടിലൊക്കെ ഇല്ലേ ആരാ ഇത് പൂച്ച സി സി പറഞ്ഞേ ഗുഡ് സി ഇനി ആരാ സിയിൽ വരുന്നതെന്ന് നോക്കട്ടെ സി ആരെയാണ് അടുത്ത് കൊണ്ടുവന്നത് നോക്കണ്ടേ സി കാറ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു ഇനി ആരെയായിരിക്കും ഈ സി പരിചയപ്പെടുത്തി തരിക ആരാ കാർ സി പറയുവാ സിയിൽ തുടങ്ങുന്ന ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കത് ആരാണെന്ന് അറിയാവോ ആരാ കാർ അപ്പോ സിയിൽ തുടങ്ങുന്ന നേരത്തെ ആരാ വന്നത് കാറ്റ് മനസ്സിലായാലോ കുഞ്ഞുങ്ങൾക്ക് അടുത്തതായിട്ട് ആരാണെന്ന് നോക്കാവേ സി ഫോമൽ ഇതാരാണ് കേമൽ ഒട്ടകം സി ഫോ

അപ്പോൾ സിയിൽ തുടങ്ങുന്ന എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് സി ഫോർ കണ്ടോ സി സിയുടെ പുറത്ത് സിയുടെ കൂട്ടുകാരെല്ലാവരും കണ്ടോ നിങ്ങളെ കാണാനായിട്ടാ വന്നത് ഈ സി നിങ്ങളെ കാണിക്കുവാനായിട്ട് സിയിലുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിരിക്കുക ആരൊക്കെയാ സി ഫോർ കാറ്റ് സി ഫോർ കാമൽ ക്രോ പറയാവോ ഓക്കെ സി ഫോർ കാറ്റ് സി കാർ സി 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 കാമൽ ക്രയോൺസ് ക്രോ പഠിച്ചോ കാറ്റ് വെരി ഗുഡ് കാർ ഇതാണെങ്കിലോ ഇതെന്താ ക്രയോൺസ് ഇതോ ഈ കാറ്റ് ചോദിക്കുക നിങ്ങൾക്ക് സി എഴുതി പഠിക്കണ്ടേ കുഞ്ഞുങ്ങളെ ഞാൻ ഓടുന്ന വഴിയെയാണ് സി എഴുതി പഠിക്കേണ്ടത് ഞാൻ ഇതാ ഈ വഴിയെയാണ് ഓടുവാനായിട്ട് പോകുന്നത് അതുപോലെയാണ് സി എഴുതി പഠിക്കേണ്ടത് ഈ കാറ്റ് ഇവിടെ നിന്നും ഇങ്ങനെ ഓടി 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 കണ്ടോ ഇതിലെ ഓടി 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 ഇങ്ങനെ ഇവിടെ പോയി നിൽക്കും അപ്പോൾ ഏത് ലെറ്റർ ആകും സി ഏത് ലെറ്ററാണ് സി അപ്പോൾ കാറ്റ് എങ്ങനാ ഓടുക നിങ്ങളുടെ വിരൽ ഉപയോഗിച്ച് ഒന്ന് വരച്ചേ വിരൽ ഉപയോഗിച്ച് വരച്ചേ ഇതുപോലെ എങ്ങനെ പോയിട്ട് കൂടെ പോയിട്ട് വളഞ്ഞ് താഴോട്ട് വന്ന് വീണ്ടും വളഞ്ഞ് മുകളിലോട്ട് പോയി ഇവിടെ നിൽക്കും അപ്പോൾ എന്ത് ലെറ്റർ സി ആയി നിങ്ങൾക്ക് മനസ്സിലായോ സി എങ്ങനെയാണെന്ന് മനസ്സിലായി അല്ലേ ഇനി നമുക്ക് സി എഴുതുവാനായിട്ട് പഠിക്കാം സി സി എഴുതുവാനായിട്ട് ഫോർ ലൈൻസ് ബുക്കാണ് വേണ്ടത് കണ്ടോ പിങ്ക് ലൈൻ ബ്ലൂ ലൈൻ ബ്ലൂ ലൈൻ പിങ്ക് ലൈൻ ഓക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ ഈ ബുക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ വരച്ചാൽ മതി കേട്ടോ സി എങ്ങനെയാണ് എഴുതുവാൻ പഠിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഈ പിങ്ക് ലൈൻ മുതൽ പിങ്ക് ലൈൻ വരെ കർവ്ഡ് ലൈൻ വരയ്ക്കണം കർവ്ഡ് ലൈൻ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ കാണാത്ത കുഞ്ഞുങ്ങൾ ഈ സി ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ആ കർവ്ഡ് ലൈൻ്റെ വീഡിയോ പോയി ഒന്ന് കാണണം കേട്ടോ അതിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കർവ്ഡ് ലൈൻ വരയ്ക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലും നിങ്ങൾ കർവ്ഡ് ലൈൻ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ എന്നിട്ട് സി എഴുതണം അപ്പോൾ വേഗത്തിൽ എഴുതാനായിട്ട് പറ്റും ആദ്യം പിങ്ക് ലൈൻ മുതൽ പിങ്ക് ലൈൻ വരെ നമ്മൾ എന്ത് ചെയ്യണം കർവിഡ് ലൈൻ വരയ്ക്കണം എങ്ങനെയാ കാർവിഡ് ലൈൻ വരയ്ക്കേണ്ടത് ഇതുപോലെ പിങ്ക് ലൈനിലെന്ന് ഇതുപോലെ വന്ന് നമ്മളിങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ വരയ്ക്കും അപ്പോൾ എന്ത് ലൈനായി കാർവിഡ് ലൈൻ ഈ പിങ്ക് ലൈനിലെന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴോട്ട് പോയി ഇങ്ങനെ വളഞ്ഞിട്ട് നമ്മൾ വീണ്ടും പിങ്ക് ലൈനിലോട്ട് വരയ്ക്കും ഇപ്പോൾ ഏത് ലൈനായി ലൈനായി കുഞ്ഞുങ്ങളെല്ലാവരും ഇതുപോലെ ലൈൻ വരയ്ക്കണം പിങ്ക് ലൈൻ മുതൽ പിങ്ക് ലൈൻ വരെ കർവുഡ് ലൈൻ പ്രാക്ടീസ് ചെയ്യ നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്ക് ഇതുപോലെ വരച്ചു തരും കേട്ടോ കഴിഞ്ഞിട്ട് നമ്മൾ സി എഴുതി പഠിക്കുവാനായിട്ട് പോവുകയാണ് സി എഴുതേണ്ടത് പിങ്ക് ലൈൻ മുതൽ താഴെയുള്ള ബ്ലൂ ലൈൻ വരെയാണ് ഇതുവരെയാ പിങ്ക് ലൈൻ മുതൽ താഴെയുള്ള ബ്ലൂ ലൈൻ വരെ കണ്ടില്ലേ ഇതുപോലെ അതിനെങ്ങനെയാ നമ്മൾ വരയ്ക്കുക കണ്ടോ പിങ്ക് ലൈനിൻ്റെ താഴെ ഒരു ഡോട്ട് ഇടുക ബ്ലൂ ലൈനിന്റെ മുകളിൽ ഒരു ഡോട്ട് ഇടുക ഇത് നിങ്ങളുടെ പേരൻസ് ഇട്ട് തരും കേട്ടോ എന്നിട്ട് ദാ ഈ ഡോട്ടിൽ നിന്ന് നമ്മൾ പോയി ഈ ലൈനിൽ തൊഴണം തൊട്ടിട്ടോ താഴേക്ക് ഇങ്ങനെ വളഞ്ഞു വരണം കണ്ടോ ഇതുപോലെ ഈ ഡോട്ടിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് പോയി ആ ലൈനിൽ തൊട്ടിട്ട് വാളഞ്ഞ് താഴേക്ക് വരണം ഓക്കേ മനസ്സിലായല്ലോ താഴോട്ട് വന്നതിന് ശേഷം ഈ ലൈനിൽ തൊടണം ലൈനിൽ തൊട്ടുകൊണ്ട് നമ്മൾ ഈ ഡോട്ടിൽ പോയി നിൽക്കണം മനസ്സിലായോ ഈ ഡോട്ടിൽ നിന്ന് നമ്മൾ കണ്ടോ ഇതുപോലെ ലൈനിൽ തൊട്ട് താഴോട്ട് വരണം താഴോട്ട് വന്നതിന് ശേഷമോ ഈ അടുത്ത താഴെയുള്ള ലൈനിൽ തൊടണം താഴെയുള്ള ലൈനിൽ തൊട്ടിട്ട് ഈ ഡോട്ടിൽ പോയി നിൽക്കണം ഇപ്പോൾ ഏത് ലെറ്ററായി സി അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫോർ ലൈൻ ബുക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരച്ചേ അല്ല എങ്കിൽ ഇതുപോലെ നിങ്ങളുടെ പേരൻസിനോട് വരച്ചു തരാനായിട്ട് പറയണേ എന്നിട്ട് നിങ്ങൾ ഇത് കണ്ടു വരയ്ക്കണം വരയ്ക്കില്ലേ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ഈ പിങ്ക് ലൈനിന്റെ തൊട്ട് താഴെ നിന്ന് വേണം വരച്ച് തുടങ്ങാൻ ഇവിടെ നിന്ന് വരച്ചു തുടങ്ങി ലൈനിൽ തൊട്ട് വളഞ്ഞു വന്നിട്ട് താഴെയുള്ള ബ്ലൂ ലൈനിൽ തൊട്ട് കുറച്ചുകൂടി മുകളിലോട്ട് പോയി നിൽക്കുന്നതാണ് സി കണ്ടോ ഇതുപോലെയാണ് നമ്മൾ സി എഴുതുന്നത് അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും എഴുതുമല്ലോ എഴുതും വെരി ഗുഡ് അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം സി ഫോ കാറ്റ് സി ഫോ കാ സി ഫോർ ക്യാമൽ സി ഫോർ ക്രയോൺസ് സി ഫോ ക്രോ അപ്പോൾ ഏതൊക്കെ ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു എ ബി സി എ ബി സി ടീച്ചറിൻ്റെ കുട്ടികൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ പേരൻസിനോട് വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് പറയണം കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു ക്ലാസ്സുമായി ടീച്ചർ വരാം ബൈ താങ്ക് യു